ഹലോ എവരിവൺ, അപ്പോൾ ഒത്തിരി പേരാണ് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് വരിക എന്നുള്ളത് ചോദിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു മൂന്നോ നാലോ ദിവസം മുമ്പാണ് അഡ്മിറ്റ് കാർഡ് വരാറുള്ളത്. അതെന്ത് തന്നെയായാലും നമുക്കിപ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് ലഭിക്കാനായിട്ട് നിങ്ങൾ NDA ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. അഡ്മിറ്റ് കാർഡ് ലഭിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത്, തമ്പ് ഇംപ്രഷൻ എങ്ങനെ വെക്കണം, സെൽഫ് ഡിക്ലറേഷൻ എന്താണ്, അതുപോലെ തന്നെ നോൺ ആധാർ ഡിക്ലറേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. യാതൊരു കാരണവശാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പൂർണ്ണമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ കാര്യവും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ്. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, ഇവിടെ നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാവും, ഫാദേഴ്സ് നെയിം, നിങ്ങളുടെ പേര്, റോൾ നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ, ജെൻഡർ, ഡിസബിലിറ്റി, സ്ക്രൈബിന് വേണമെങ്കിൽ അത് ആ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്ലൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ PhD ഓൺലി. ഇപ്പോൾ JRFന് അപേക്ഷിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇവിടെ JRF കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. എക്സാമിനേഷൻ്റെ ഡേറ്റ് ഉണ്ടാവും, ഏത് ഷിഫ്റ്റിലാണെന്നുണ്ടാവും, പരീക്ഷ ഹാളിലേക്ക് നമ്മൾ എത്തേണ്ട സമയം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയവും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പരീക്ഷ തുടങ്ങുന്ന സമയം കൊടുത്തിട്ടുണ്ട്, അവസാനിക്കുന്ന സമയം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്ററിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കേണ്ടതാണല്ലോ, ഓൾറെഡി അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ സെൻറ്ററിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും, ഏത് ജില്ലയിലാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ദൂരെ സ്ഥലങ്ങളിൽ സെൻറ്റർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത സ്ഥലങ്ങളിലല്ലാതെ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ അടുത്ത സ്ഥലങ്ങളാണെങ്കിൽ, കൂടുതൽ പേർക്കും അങ്ങനെയാണ് കിട്ടിയതെങ്കിൽ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഇനി അടുത്തതാണ് നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ. ഒന്നുമില്ല, അവിടെ നമ്മുടെ പേര്, നമ്മുടെ സ്ഥലം, ആ കാര്യം നിങ്ങളൊന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിത് നേരത്തെ ചെയ്തു കൊണ്ടുപോകാം. പരീക്ഷാ ഹാളിൽ ലേറ്റായിട്ട് എത്തുന്നവർക്കൊക്കെ ഇത് സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ പതിപ്പിക്കേണ്ടതുണ്ട്. അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോ ആണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ, ഇടത് കൈയുടെ തള്ളവിരലാണ്, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ആണ് വേണ്ടത്, ഇടത് കൈയുടെ തള്ളവിരലിൻ്റെ തമ്പ് ഇംപ്രഷൻ ആണ് വേണ്ടത്. ഇതൊക്കെ പരീക്ഷാ ഹാളിൽ നമുക്കത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. കൃത്യമായിട്ട് പരീക്ഷാ ഹാളിൽ എത്തുക, ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊന്നും സമയം ലഭിക്കില്ല. ഇനി നിങ്ങളുടെ സിഗ്നേച്ചർ വേണം. സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ ഒപ്പിടേണ്ടത്. അത് മുൻകൂട്ടി ചെയ്ത് കൊണ്ടുപോകേണ്ടതല്ല. ഈ ഫോട്ടോയും അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷനും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് മുൻകൂട്ടി പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഫോട്ടോ അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഇടത് കൈയുടെ തള്ളവിരലാണ് പതിപ്പിക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ അപ്ലിക്കേഷനിൽ കൊടുത്തു തന്നെയായിരിക്കണം. ഒരു ഫോട്ടോ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ കാര്യം ഓർമ്മിക്കുക. നിങ്ങളുടെ ഒപ്പ് ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിൽ പരീക്ഷാ ഹാളിനുള്ളിൽ നിന്നാണ് ഇടേണ്ടതെന്നുള്ളതാണ്. അതിൽ പുതുതായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. PWയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത്രക്കാരം ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ്. പിന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സെൽഫ് ഡിക്ലറേഷനും അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷനും ഒക്കെ ഫസ്റ്റ് പേജിൽ വരുന്ന രീതിയിൽ പ്രിന്റ് എടുക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ തവണ അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് പരീക്ഷാ ഹാളിലേക്ക് ആവശ്യമില്ല. എന്നാൽ അത് പ്രിന്റ് എടുക്കണം, അത് അടുത്ത പേജിൽ വരുന്ന രീതിയിൽ എടുക്കുക. നിങ്ങൾ എവിടെ നിന്നാണോ പ്രിന്റ് എടുക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചെയ്തു തരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പകുതി പേജിൽ കുറച്ച് വിവരങ്ങളും പകുതി പേജിൽ കുറച്ച് വിവരങ്ങളും എന്നുള്ള രീതിയിലേക്കായിട്ട് മാറും. നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിന്റ്, അത് A4 ഷീറ്റിൽ 3 പേജും പ്രിന്റ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒന്ന് നമുക്ക് അഡ്മിറ്റ് കാർഡിലേക്കും ഒന്ന് നമുക്ക് രജിസ്റ്ററിലേക്കും കൊടുക്കേണ്ടതുണ്ട്. ഈ 2 ഫോട്ടോയും എന്തായിരിക്കണം,
നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത ഫോട്ടോ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം, ഫോട്ടോ ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനൽ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത്. പിന്നെ ഒ എം ആർ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇനിയാണ് നോൺ ആധാർ ഡിക്ലറേഷൻ വരുന്നത്. നോൺ ആധാർ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ ആ വിവരങ്ങൾ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ പറയുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി, റോൾ നമ്പർ, നിങ്ങളുടെ പേര്, പകരം നിങ്ങൾ വെക്കുന്ന ഐ ഡി പ്രൂഫ്, ഐ ഡി നമ്പർ, ആ കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുക. നിങ്ങളുടെ സിഗ്നേച്ചർ പതിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നോൺ ആധാർ ഡിക്ലറേഷനിൽ മനസ്സിലാക്കാനുള്ളത്. അവസാന ഭാഗം എൻ ഡി ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് നമ്മളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലും ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പേജിൽ നിന്നും ഇത് താഴെ ഭാഗത്തേക്ക് വരികയും കൃത്യമായിട്ട് നമുക്ക് പ്രിന്റ് ലഭിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഭാഗം അടക്കം നിങ്ങൾ ഫസ്റ്റ് പേജിലേക്ക് പ്രിന്റ് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ പ്രിന്റ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോൺ ആധാർ ഡിക്ലറേഷനും അതുപോലെ ഈ ഭാഗവും നമുക്ക് ഒരു പേജിലും പ്രിന്റ് എടുക്കാൻ സാധിക്കും. അത് നിങ്ങൾ പ്രിന്റ് എടുക്കുന്ന സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് ചെയ്തു തരും. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആധാർ കാർഡിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ലഭിച്ചതെങ്കിൽ ആ കാര്യവും, അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സെൻ്ററുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യവും തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ആ കാര്യം കൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചു കഴിഞ്ഞു. പരീക്ഷയ്ക്കായിട്ട് നല്ല രീതിയിൽ തയ്യാറെടുക്കുക. തയ്യാറെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ, അപ്പോൾ തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.